നീ കളിക്കാൻ സ്വർണ്ണ മോതിരം പോയി എന്റെ എല്ലാം അർജന്റീനയുടെ കളിക്കാരൻ സ്വർണ്ണ മോതിരം പോയി കിട്ടിയ ഇങ്ങനെ കളിച്ചാൽ നമ്മള് തോറ്റു കൂട്ടാ പെപ്സി കുടിക്കാനുണ്ടാവരുന്നു അവര് പെപ്സി കുടിച്ചോട്ടെ അത് വിഷം അടങ്ങിയ നമുക്കെന്താ നമുക്കിവിടെ നാരങ്ങ വെള്ളം ഉപ്പിട്ടത് ബ്രസീൽ മുഴുവൻ കറങ്ങിട്ട് എനിക്ക് ഒരു നാരങ്ങ കിട്ടി ആ നാരങ്ങ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ മണ്ണ് പൂന കൂട്ടി അമ്പലപ്പറമ്പൊന്നും അല്ല അങ്ങനെ പിടിച്ച് കിടക്കുന്നു അങ്ങനെ അടിച്ച പൊങ്ങും വന്ന് ഇത് അടിക്കുന്നാലേ അവിടെ കിടന്നാ കളിക്കാതെ കൊണ്ടുപോടാ ഓടി ഓടുവാ ദേവൻ ഇതെന്താണ് ഇനി ഞാൻ ഹെഡ് ചെയ്ത് എന്റെ തല കൊട്ടി തെറിച്ചു പോകും അതവനോട് പറഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ച അവരോട് പറഞ്ഞേക്കൂലെ കളി നിർത്തി വെച്ച് എന്താണ് രമണ നീഗ്രോയിട്ട് കൂട്ടിയിടിച്ച് മൂക്കിന്ന് മായ ചോര വെച്ചു എടാ അത്ര നേരം നിനക്ക് ഇറങ്ങി നിൽക്കാൻ പറയും ബോൾ വെറുതെ ഇടും അവര് കളി നിർത്തിയപ്പോഴും ഈ ബോളിന്റെ കാലം മുക്കിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇതെന്ത് കഷ്ടടാ ആരെങ്കിലും ഒരാൾ ജയിച്ചാ മതി അടി അടി അടിക്കേടാ അടിക്കാൻ എന്താ എനിക്ക് ഷുഗർ ഇളകി ഞാനേ ആ ചേട്ടനോട് രണ്ട് പിള്ളേർ ചോദിച്ചോ ആരോടെങ്കിലും ചോദിക്കും എനിക്ക് പറ്റണല്ല വലിയ കളിയുള്ളവരെ വേണ്ട കുഞ്ഞി ആരെങ്കിലും രണ്ടുപേരെ പുള്ളി തിരക്കണത് സംഭവം പാളിട്ടാ നീ ചെയ്യാൻ ആളില്ല നീ നമ്മുടെ ഇന്ത്യയുടെ മാനം കാക്കണം ഒരു പത്ത് ഗോൾ അടിക്കും അതുകൊണ്ട് ചേഞ്ചില്ല നീ തന്നെ കളിക്കൂ രമണ നാട്ടിലെ തെണ്ടിത്തര ഇവിടെ കാണിക്കരുത് ബോള് നീ ബെനിയത്തിന്റെ ഉള്ളിൽ പൊക്കി വെച്ചോണ്ട് പോണം എടാ ബോള് കട്ടെടുത്തല്ലട നെഞ്ചത്ത് പന്തടിച്ചുകൊണ്ടപ്പോ തീരുവന്ന് വീർത്തിയിരിക്കും അഞ്ചു മിനിറ്റ് കൊണ്ട് 16 ഗോളാ ഞാൻ അടിച്ചത് എന്റെ കളി കണ്ടിട്ടല്ല അവര് കൂടി എനിക്ക് പാസ് തന്നു അതാണ് എന്റെ കളി നമ്മൾ ജയിച്ചില്ലേ
ആര് ജയിച്ചെന്ന്? ഞങ്ങള് ഹാഫ് ടൈം കഴിഞ്ഞപ്പോ കോർട്ട് വെറുതെ ഇറങ്ങില്ലേ. താനടിച്ച 16 ഗോളും തന്റെ പോസ്റ്റിലേക്ക് തന്നെയാ. അപ്പൊ ഞങ്ങള് തോറ്റ്. ഇതാണ് നിയമം പറഞ്ഞതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തത്.